എല്ലാ കൂട്ടുകാർക്കും LCHEF റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എഗ്ഗ് ബജി റെസിപ്പിയുമായിട്ടാണ്. നോമ്പ് കാലത്ത് പ്രത്യേകം തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. ഗ്രെയിൻസൊന്നുമില്ലാതെ എങ്ങനെ ഇത് റെഡിയാക്കിയെടുക്കാം എന്ന് നോക്കാം. ബജിയിലേക്ക് ആദ്യം ചമ്മന്തിയാണ് റെഡിയാക്കേണ്ടത്. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: 6 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് വേണം, 4-5 പച്ചമുളക്, 4-5 ചെറിയുള്ളി. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. പാകത്തിന് ഉപ്പും ചേർത്ത് നല്ല മയത്തിൽ ഇത് അരച്ചെടുക്കണം. 2-3 സ്പൂൺ വെള്ളം ചേർത്ത് സാധാരണത്തിലും കൂടുതൽ ഒന്നുകൂടി മയപ്പെടുത്തി അരച്ചെടുക്കാം. കൂടുതൽ ടേസ്റ്റിനായിട്ട് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാം. ബജി തയ്യാറാക്കാനായിട്ട് നല്ല മയത്തിൽ അരച്ചെടുത്ത ചമ്മന്തിയും 3 മുട്ട പുഴുങ്ങിയിട്ട് നെടുകെ മുറിച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ 1 മുട്ട ബീറ്റ് ചെയ്തിട്ട് ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുഴുങ്ങിയെടുത്ത മുട്ട പകുതിയാക്കുകയോ 4 കഷ്ണമാക്കുകയോ ചെയ്യാം. പുഴുങ്ങിയെടുത്ത മുട്ടയെ ഈ ചമ്മന്തി കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് പിന്നീട് ബീറ്റ് ചെയ്ത മുട്ടയിൽ മുക്കി പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം പുഴുങ്ങിയെടുത്ത മുട്ടയെ ചമ്മന്തി വെച്ചൊന്ന് കവർ ചെയ്യാം. ചമ്മന്തി എടുത്തിട്ട് കൈവെള്ളയിൽ വെച്ച് തള്ളവിലര് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മുട്ടയുടെ മുകളിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തള്ളവിരൽ കൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ചമ്മന്തി പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കുറഞ്ഞു കിട്ടും. പുഴുങ്ങിയെടുത്ത എല്ലാ മുട്ടയും ഞാനിവിടെ ചമ്മന്തി വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഫ്രൈ ചെയ്യാനായിട്ട് നോക്കാം. 1 ഫോർക്കിന് മുകളിൽ പുഴുങ്ങിയ മുട്ട വെച്ചിട്ട് കലക്കിയ മുട്ട 1 സ്പൂൺ കൊണ്ട് കോരിയൊഴിച്ചു കൊടുക്കുക. മുട്ടയുടെ അടിഭാഗവും ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി ഫ്രൈ ചെയ്യാനായിട്ടിടുകയാണ്. ഈ മുട്ട മുങ്ങിപ്പോവാൻ മാത്രം എണ്ണ എടുക്കാത്തത് കൊണ്ട് മുട്ടയുടെ മുകളിലേക്ക് തിളച്ച എണ്ണ സ്പൂൺ കൊണ്ട് കോരിയൊഴിച്ചു കൊടുക്കുക. ഒരുപാട് എണ്ണ എടുത്ത് ചൂടാക്കിയിട്ട് വീണ്ടും വീണ്ടും ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു സൈഡ് വേവായി മറിച്ചിട്ട് കൊടുക്കാം. പുഴുങ്ങിയ 2-ാമത്തെ മുട്ടയുടെ കഷ്ണത്തിന് മുകളിലേക്കും ബീറ്റ് ചെയ്ത മുട്ട കോരിയൊഴിച്ചു കൊടുക്കുകയാണ്. ആദ്യത്തെ മുട്ട പാകം ഗോൾഡൻ നിറമായിട്ടുണ്ട്, കോരിയെടുക്കാം. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുക്കുക. ബിഗിനേഴ്സായിട്ടുള്ള ആൾക്കാർ ഇതുപോലെ ഫോർക്ക് കൊണ്ട് തന്നെ നേരെ എണ്ണയിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ടിടുക. കൈ എണ്ണയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല, കൈ പൊള്ളേണ്ട കാര്യം പേടിക്കേണ്ട. എല്ലാ കഷ്ണങ്ങളും ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തു. നോമ്പുതുറ റെസിപ്പിയായിട്ട് നമുക്ക് ഈ സ്പെഷ്യൽ ഡിഷ് തയ്യാറാക്കാം. സാധാരണ കാലത്തും ഏത് സമയത്തും നമുക്കിത് കഴിക്കാം. ഒരു ദിവസം മാക്സിമം 3 മുട്ടയാണ് നമുക്ക് കഴിക്കാൻ അനുവാദമുള്ളത് എന്ന കാര്യം മറന്നു പോവേണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഇതുവരെയും LCHEF റെസിപ്പീസ് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി.